നിതിനാണ്. അപ്പൊ നമ്മുടെ 12 ലക്ഷം രൂപയുടെ വീട് ഇതാ നമ്മുടെ താക്കോൽ ദാനം കൈമാറി. നമ്മൾ ഇന്ന് ഈ വീടിന്റെ ഫുൾ ഇന്റീരിയറും ഔട്ട്സൈഡ് വ്യൂവും തമ്മിലുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോകുന്നത്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഞാനുള്ളത് 550 സ്ക്വയർ ഫീറ്റ് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ഇവിടെ നല്ല മൂന്നാക്കി ഇരിക്കാവുന്ന സിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. മൂന്നാക്കി ശരിക്കും നമുക്ക് ഇരുന്നിട്ട് നമുക്ക് സിറ്റിംഗ് ചെയ്യാം. പിന്നെ ആ സൈഡിലായിട്ട് രണ്ട് ബെഞ്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ടു പേർക്ക് ഇരിക്കാൻ പറ്റും. അങ്ങനെ 5 പേർക്ക് ഇരിക്കേണ്ട സെറ്റപ്പിലാണ് ഈ വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ ലിവിംഗ് റൂം. ലിവിംഗ് റൂം, ഡൈനിങ്, കിച്ചൺ ഫുൾ ഓപ്പൺ ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ അവിടെ നമുക്കൊരു പാർട്ടീഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും ഫുൾ ലെങ്ത്തിൽ ഏകദേശം 8 മീറ്റർ ലെങ്ത്തും 2.5 മീറ്റർ വിടുത്തിലുമാണ് നമ്മൾ ലിവിംഗ്, ഡൈനിങ്, കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ലിവിംഗിലേക്ക് നമുക്ക് നോക്കാം. ടി വി ആ കാണുന്ന ഏരിയയിലാണ് ടി വി വരുന്നത്. നമുക്കൊരു 3 ആൾക്ക് സുഖമായിട്ട് ഇവിടെ ഇരിക്കാം. കൂടാതെ ഇവിടെ നമുക്കൊരു സിറ്റിംഗ് വെച്ച് 4 ആൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ലിവിംഗ് റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് നമുക്ക് ഡൈനിങ്ങിലേക്ക് പോവാം. 4 പേർക്ക് സുഖമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഡൈനിങ് റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഏരിയയിൽ നമ്മുടെ കിച്ചൺ ഏരിയ ആണ് വരുന്നത്. കിച്ചൺ വർക്ക് ഏരിയയിലേക്ക് ഒരു ഡോറും കൂടി നമ്മളിവിടെ കൊടുത്തിരിക്കുന്നു. ഡൈനിങ്ങിന്റെയും കിച്ചന്റെയും ഇടയിലാണ് ഡോർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് വിശാലമായ നമ്മുടെ കിച്ചൺ കാണാം. ഇപ്പൊ നമ്മുടെ ഡൈനിങ്ങിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ആദ്യത്തെ മാസ്റ്റർ ബെഡ്റൂം നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക്, മാസ്റ്റർ ബെഡ്റൂമിന്റെ ഡോറ് കാണാം. മെംബ്രെയിൻ ഡോറാണ്, ഫ്ലഷ് ഡോറാണ് നമ്മൾ ആക്കിയിരിക്കുന്നത് ഡിസൈൻ ചെയ്തിട്ട്. ഈ കാണുന്നതാണ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം. റൂം 2.3 മീറ്ററും അതുപോലെ 3 മീറ്ററുമാണ് ഇതിന്റെ സൈസ് വരുന്നത്. ഈ ഒരു ഏരിയയിൽ 3 കള്ളി ജനലും ഈ ഒരു സൈഡിലായിട്ട് 1 കള്ളിയും കൊടുത്തിരിക്കുന്നു. അതിനാൽ വെന്റിലേഷൻ നല്ല രീതിയിൽ റൂമിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോ 2.30 എന്നുള്ള രീതിയിൽ സ്പേസിങ്ങിന് നമുക്ക് ബുദ്ധിമുട്ട് എന്നുള്ള ഒരു കട്ടിംഗ് കൊടുത്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഷെൽഫ് കയറ്റി വെക്കുകയും നമുക്ക് ഏകദേശം നല്ലൊരു സ്പേസ് നമുക്ക് ഈ ഏരിയയിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് നല്ല പോലെ വാർഡ്രോബ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ ടോയ്ലറ്റിന് ഒരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ ടോയ്ലറ്റിന് 2 ഡോറുണ്ട്, അതായത് 2 ബെഡ്റൂമിനും കൂടിയിട്ടുള്ള അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. നമ്മൾ സെൻട്രലാണ് നമ്മൾ ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൊമ്മഡോസ് കൊടുത്തു, ക്ലോസറ്റ് കൊടുത്തു. അതുപോലെ ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഹീറ്ററും ഷവറും ഇന്ന് റൈറ്റ് സൈഡിലും കൊടുത്തു. അങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ വാഷ് ബേസിൻ വേണമെങ്കിൽ കോമൺ വാഷ് ബേസിൻ വെക്കാനുള്ള പോയിന്റും മുകളിലും കൊടുത്തിട്ടു. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ 2-ാമത്തെ ബെഡ്റൂമിന്റെ ഉള്ളിലേക്ക് നമ്മൾ.
അടുത്തത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഡൈനിങ്ങിൻ്റെയും കിച്ചണിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പിലാണ് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെയും ഡോറ് നമ്മൾ കൊടുത്തിരിക്കുന്നത് മെംബ്രെയിൻ ഡോറാണ്. സെക്കൻഡ് ബെഡ്റൂമിൻ്റെ സൈസും ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 2.3 meter by 3 meter ആണ് അതിൻ്റെ വിടുത്ത് വരുന്നത്. അതുപോലെ മൂന്ന് കള്ളിയും അതുപോലെ സിംഗിൾ കള്ളിയും വിൻഡോ കൊടുത്തു അത് വെന്റിലേഷന്. സെക്കൻഡ് ബെഡ്റൂമിലേക്കും ഫസ്റ്റ് ബെഡ്റൂമിലേക്കും ഒരു ടോയ്ലറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ രണ്ട് ഡോറും രണ്ട് ബെഡ്റൂമിനും ആക്സസ് കൊടുത്തു. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ആയിട്ട് തന്നെയാണ് ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയന്റെ ഡോറും ഫ്രണ്ട് ഡോറും തേക്കിൽ തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഫ്രെയിമും ഷട്ടറും തേക്കിൽ തന്നെയാണ്. അതുപോലെ നല്ല സ്പേസ് ഉള്ള വർക്ക് ഏരിയ ആണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. വർക്ക് ഏരിയയുടെ കൂടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ സൈസിലാണ്, 1 meter by 1.5 meter ബാത്റൂം കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിലേക്ക് നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് ബാത്റൂം. ഈ നമ്മളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലോർ ടൈല് തന്നെയാണ്, സെയിം ടൈല് തന്നെയാണ് നമ്മൾ വാളിനും യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ 12 ലക്ഷത്തിന്റെ മനോഹരമായ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ കമന്റുകളിൽ രേഖപ്പെടുത്തുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ പുതുതായിട്ട് കാണുന്നവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ബഡ്ജറ്റ് ഹോംസ് 10 ലക്ഷം, 12 ലക്ഷം, 15 ലക്ഷം, 17 ലക്ഷം, 20 ലക്ഷം വരെയുള്ള 3-4 വീടുകൾ ബൈ ബാക്കിൽ വരുന്നുണ്ട്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഷെയറും കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.